നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഴിയോരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഴിയോരത്തിൻ്റെ ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ സെഗ്മെൻ്റായ സദസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിഴിയോരത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് നിൽക്കുകയാണല്ലേ. ഇനി ഒരു അരമണിക്കൂർ, അതായത് 2:30 മുതൽ 3 മണിവരെ ഒരു ഗെയിം ഷോ ആയിട്ട്, മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ട് സദസ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് തുടങ്ങാവുന്നതാണ്. ഇന്ന് നമ്മൾ മറ്റൊരു നോമ്പിൻ്റെ ദിവസത്തിലാണ് അല്ലേ, പുണ്യമാസത്തിൻ്റെ മറ്റൊരു നോമ്പിൻ്റെ ദിവസത്തിലാണ് റംദാൻ കരീം ടു ഓൺ ആൻഡ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ സദസ്സിൻ്റെ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് പറയാം. മിഡിയോറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ലേഡീസ് ഷോ ആണ് അല്ലേ. അതായത് നമ്മുടെ വീട്ടമ്മമാരും അതുപോലെ തന്നെ ഹൗസ് വൈഫും എന്താ പറയുക, വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലേഡീസ് ഷോ ആണ് മിഡിയോറം എന്ന് പറയുന്നത്. അതിന് ഇന്നത്തെ സദസ്സിന് ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് ലേഡീസ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള mammoos.com സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പൺ ആണ് നമ്മുടെ ഇന്നത്തെ സദസ്സിൻ്റെ വിന്നറിന് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. mammoos.com പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഇഷ്ടമുള്ള പാർട്ടി വെയർ, എത്നിക് വെയർ, അല്ലെങ്കിൽ സൽവാർസ് ആയിക്കോട്ടെ, സാരീസ്, ചുരിദാർസ്, എന്തു ആയിക്കോട്ടെ, കിഡ്സ് വെയർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം പോയി സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഡ്രസ്സ് കോസ്റ്റ്യൂംസ് മാത്രമല്ല, അതിനൊപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ mammoos.com പോയിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗിനുള്ള അവസരമാണ് ഞങ്ങൾ ഒരുക്കി തരുന്നത്. അപ്പോൾ എന്തായാലും ഗിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഇന്നത്തെ ഗെയിമിലേക്ക് കടക്കാം. ഗെയിം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ഗെയിമാണ്. മലയാളത്തിലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഗെയിമും കൂടിയാണ്. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിംഗറിൻ്റെ പേരാണ് തരുന്നത് കേട്ടോ. ആ സിംഗർ പാടിയിട്ടുള്ള പാട്ടുകൾ, അത് ലിമിറ്റേഷൻ ഒന്നുമില്ല, എത്ര പാട്ടുകൾ ഉണ്ടോ അത്രയും പാട്ടുകൾ പാടിത്തരാം ഒരു സമയത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും റെഡിയാണെന്ന് അറിയാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് തുടങ്ങാവുന്നതാണ്. ഫസ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരത്? ശ്രീപ്രിയ. നമ്മളിന്ന് കണ്ടു അല്ലേ. ശ്രീപ്രിയ കുട്ടി, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ആണ് ശ്രീപ്രിയ, അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള ഒരു സിംഗറിന്റെ പേര് തന്നെയാണ് കേട്ടോ. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു മെയിൽ സിംഗർ ആണ്, അവര് പാടിയിട്ടുള്ള പാട്ടുകളാണ് ശ്രീപ്രിയ എനിക്ക് പാടി തരേണ്ടത്. പുതിയ പുതിയ ആൾക്കാരെ വേണോ പഴയ ആൾക്കാരെ വേണോ? അങ്ങനെയൊന്നുമില്ല, ആണോ? അപ്പൊ ഒന്നൊരു കാര്യം ചെയ്യൂ, വിധു പ്രതാപ് പാടിയിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകൾ പറഞ്ഞുതരൂ, പാടിത്തരൂ. വിധു പ്രതാപ് എന്ന് പറയും മലയാളം സിംഗർ, അദ്ദേഹം പാടിയിട്ടുള്ള മലയാളം ഫിലിം സോങ്സ്. ഉണ്ടല്ലോ, കറക്റ്റ് ആണ്, പാടിക്കോളൂ. പിന്നെ വേഗം പാടിക്കോളൂ കേട്ടോ. സ്വപ്ന കൂടല പാട്ട് അല്ലേ, വേഗം. പിന്നെ അത് മലയാളം ഫിലിം സോങ് അല്ല, അത് ആൽബം സോങ് ആണ്. അത് പറ്റില്ല, അതെ അതെ ആൽബം സോങ് ആണത്, അത് പറ്റില്ല, നമുക്ക് ഫിലിം സോങ് തന്നെ വേണം കേട്ടോ. ഇനി ഉണ്ടല്ലോ, കൊറേ ഉണ്ട്, വാസ്തവത്തിന്റെ ഒരു പാട്ടുണ്ട്. വേഗം പാടണം ശ്രീപ്രിയ. അവിടെ ആരാ ഹെൽപ്പ് ചെയ്യുള്ളത്? അമ്മയുണ്ടോ അടുത്ത്? അമ്മയ്ക്ക് അറിയാം, ഒന്ന് വേഗം ചോദിക്കണം, ഇവിടെ തന്നെ നിന്ന് ചോദിക്കൂ, ഓടിപ്പോയി ചോദിച്ചിട്ട് വരല്ലേ. വിധു പ്രതാപ് അല്ല, അല്ല എം ജി ശ്രീമാണ്. അതെ അതെ, പിന്നെ നാല് പാട്ടാണ് പാടിയിരിക്കുന്നത് ശ്രീപ്രിയ. ഇനി അറിയാമോ, ഒത്തിരി ഡിലേ വരുന്നു. അറിഞ്ഞൂടാ അല്ലെ, കുഴപ്പമില്ല, നാല് പാട്ട് പാടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ, ഇതിലും കൂടുതൽ ആരെങ്കിലും പാടുമോന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ശ്രീപ്രിയയ്ക്ക് വിധു പ്രതാപ് എന്ന് പറയുന്ന സിംഗറിൻ്റെ പാട്ടുകൾ പാടാനാണ് പറഞ്ഞത്, പക്ഷെ നാലെണ്ണേ പാടാൻ പറ്റുള്ളൂ, ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ടുകൾ എത്ര അധികം പാടുന്നു അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് പാടുന്ന ആളായിരിക്കും നമ്മൾ വിന്നറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓഫ്കോഴ്സ് പാട്ടുകളുടെ എണ്ണവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ പാടാൻ അറിയുന്നവരാണെങ്കിൽ പാടിത്തരുകയും കൂടെ വേണം കേട്ടോ. എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരത്? അമ്മു ആണ്. അമ്മു, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. അതെ അമ്മു, മറ്റൊരു വീക്കെൻഡ് ഒക്കെ വരികയാണ് അല്ലേ, ഇഫ്താർ ഒക്കെ ഉണ്ടോ? ഒന്ന്
ആണോ? ഓക്കെ അമ്മു, അപ്പൊ ഞാനെന്നാ ഗെയിമിലേക്ക് കടക്കാം. അമ്മു, ഓക്കെ, അമ്മുവിന് ഞാൻ തരുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ തന്നെയാണ്. അവര് പാടിയിട്ടുള്ള മലയാളം ഫിലിം സോങ്സ് ആണ് വേണ്ടത് കേട്ടോ. ഗായത്രി, ഗായത്രി പാടിയിട്ടുള്ള മലയാളം സോങ്സ്, ഫിലിം സോങ്സ്. ഗായത്രി അശോകൻ. ഗായത്രി ഏതാ? ഗായത്രി തൃശൂർക്കാരിയാ? ഒത്തിരി അത് തന്നെ, അത് തന്നെ. ഫിലിം സോങ്സ് പാടിയിട്ടുണ്ട്, ഒത്തിരി സ്റ്റേജ് ഷോസ് ഉണ്ട്, ഗസൽസ് ഉണ്ട്, ഭജൻസ് ഒക്കെ പാടുന്ന ആളെ മനസ്സിലായില്ല. അത് തന്നെ, അതിൽ ഏത് പാട്ടാ? പാട്ട് പാടി തരണം കേട്ടോ, പറഞ്ഞാ പോരാ. വേഗം പറയൂ. അല്ല, അത് പക്ഷെ ഫിലിമിലെടുത്ത മെയിൽ വേർഷൻ ആണ് കേട്ടോ. ഇനി ഉണ്ടെന്നേ, പുതിയ ഫിലിംസിലൊക്കെ ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കൂ. കറക്റ്റ് ആണ്. ഇനി അറിയാമോ, അവന്റെ ഫസ്റ്റ് പാട്ട് അറിയോ? രവീന്ദ്ര മാഷ്ടം മ്യൂസിക്കിലുള്ളത്, നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിം, കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലാതെ. അല്ല, ഏഴാം ബഹറിന്റെ ഗാത്രയല്ല പാടിക്കണേ. ഇപ്പൊ നാലെണ്ണാണ് അമ്മു പാടിയിരിക്കുന്നത്, ഇനി അറിയാമോ കൂടുതൽ പാട്ടുകള്? അമ്മു ആലോചിക്കണോ? ആണോ, പെട്ടെന്ന് ആലോചിക്കൂ, സമയമില്ല നമുക്ക്. ഇതിഹാസയിലെ പാട്ട്, ഏത് പാട്ടാന്ന് അറിയാമോ? ഓക്കെ, ശരി. ഫിലിമിലല്ല എന്നാലും കുഴപ്പമില്ല. ശരി, അഞ്ചെണ്ണം ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മു. അപ്പൊ ഇതിഹാസയിലടക്കം അഞ്ച് പാട്ട് പാടിയിട്ടുണ്ട് എന്നാണ് അമ്മു പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലും കൂടുതൽ പാട്ടുകൾ ആരെങ്കിലും പാടുമോ നോക്കാം കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും അമ്മു ആയിരുന്നു. ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു ഗായത്രി പാടിയത്. ഇപ്പൊ പ്രാഞ്ചേട്ടനിൽ ഒരു പാട്ടുണ്ട്, അതുപോലെ തന്നെ മുല്ലവള്ളിയും തേന്മാവും, അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് അമ്മു കൺഫ്യൂസ്ഡ് ആയി പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പൊ നമുക്ക് സദസ്സിന്റെ വിന്നറിന് കിട്ടുന്ന പ്രൈസിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ പറയാം. മമ്മൂസ് .com സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. മമ്മൂസ് .com പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞുള്ള ഒരു കംപ്ലീറ്റ് ലേഡീസ് ഷോപ്പാണ്, ലേഡീസ് ഡെസ്റ്റിനേഷൻ ആണ് അല്ലെ. അവിടെ പോയിട്ട് ഇഷ്ടമുള്ള ആക്സസറീസും അതുപോലെ തന്നെ എന്താ പറയാ ഡ്രസ്സും എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങൾ ഒരുക്കുന്നത് സദസ്സിന്റെ വിന്നറിന് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, ഇതാരാത്? ലക്ഷ്മി ആണോ? ലക്ഷ്മി നമ്മളെ ഇന്നലെ വിളിച്ചിരുന്നു, കിട്ടിയിട്ടില്ല. എന്താണ് പ്രൈസ് കിട്ടിയിട്ടില്ല എന്നാണോ ലക്ഷ്മി? അപ്പൊ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടില്ല ലക്ഷ്മി, ഇതല്ലേ? ഓക്കെ ലക്ഷ്മി, അപ്പൊ എന്തായാലും ഇന്ന് നോക്കാം നമുക്ക് എന്തായാലും പ്രൈസ് കിട്ടുമെന്നുള്ളത് കേട്ടോ. ഗെയിം മനസ്സിലായില്ലേ? ഞാനൊരു സിംഗറിന്റെ പേരാണ് പറഞ്ഞു തരുന്നത്, അവര് പാടിയിട്ടുള്ള പാട്ടുകളാണ് ലക്ഷ്മി എനിക്ക് പാടിത്തരേണ്ടത് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ്, ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പൊ അഭിനയിക്കുകയും കൂടെ ചെയ്തു ഒരു ഫിലിമില്, റിമി ടോമി. റിമി ടോമി പാടിയിട്ടുള്ള മലയാളം ഫിലിം സോങ്സ്. ആ കറക്റ്റ് ആണ്. പിന്നെ വാസ്തവത്തിൽ ഒരു പാട്ടുണ്ടല്ലോ പൃഥ്വിരാജും കാവ്യമാധുരും കൂടിയുള്ള ഒരു പാട്ട്.
ഓക്കെ ശരിയാണ്. ഇനി അടുത്ത പാട്ട്. കറക്റ്റാണ്. അടുത്തത് അടുത്തത് വേഗം വേഗം പാടിക്കോ. അത് പക്ഷെ നമുക്ക് പാടിന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് പാടല്ലല്ലോ, ആ പാട്ടിൽ സംസാരിക്കല്ലേ ചെയ്തിട്ടുള്ളത്. വേറെ കുറെ പാട്ടുകൾ ഉണ്ടെന്നേ. മുല്ലയിലെ പാട്ട് അല്ലേ. ഓക്കെ എന്നെയാണോ നിന്നെയാണ്. ആ ഓക്കെ ബോഡി ഗാർഡിലെ പാട്ട്. ഇത് ആരാ പറഞ്ഞു തരുന്നത്? എന്നാ അവരോട് ഉറക്കം പറയാൻ പറയൂ. ഉറക്കം പറയാൻ നാണാണോ? ഓക്കെ അവതാരത്തിലെ പാട്ട്. അല്ല അത് റിമി ടോമി അല്ല കേട്ടോ. അല്ല ആ പാട്ട് റിമി ടോമിക്ക് കിട്ടിയില്ല, കഷ്ടമായി. അടുത്തത് ഇപ്പൊ എട്ട് പാട്ട് പാടിയിട്ടുണ്ട് ലക്ഷ്മി. ഇത് ഒരാള് പാടി ആ പാട്ട് വീണ്ടും ലക്ഷ്മി റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോ സമയം പോവും. അതാ ഞാൻ പറഞ്ഞത് അവരോട് ഉറക്കെ പറയാൻ. ഓക്കെ എന്തായാലും ലക്ഷ്മി ഇപ്പൊ 9 പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ല ഹൈസ്റ്റ് സ്കോർ. മൈഡിയർ കുട്ടിച്ചാത്തനല്ലയോ പുതിയ വേർഷനല്ലേ. ഓക്കെ ഉണ്ടോ അതിൽ ഏത് പാട്ടത്? പുതിയത് അല്ലേ, നോക്കട്ടെ. അപ്പൊ എന്തായാലും ലക്ഷ്മി അപ്പൊ മൊത്തം ഞാനിപ്പോ 10 പാട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്, നോക്കാം നമുക്ക് വിന്നർ ആവോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് മൈഡിയർ കുട്ടിച്ചാത്തലിന്റെ പാട്ടിന്റെ കാര്യത്തിലാണ്. ഞങ്ങൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്, കാരണം അതിൽ റിമി ടോമി പാടിയിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു സംശയമായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും 10 എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ നിർത്തുകയാണ്. 10 കൗണ്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അടുത്ത കോളർ ഇനി എത്ര പാട്ട് കൂടുതൽ പാടും നോക്കി നോക്കാം. ഇപ്പോഴത്തെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ലക്ഷ്മി പാടിയിരിക്കുന്ന 10 പാട്ടുകളാണ്. നമുക്ക് നോക്കാം അടുത്ത കോളർ ആരാണെന്ന്. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാത്? സുമി ആണ്. സുമി ചേച്ചി ഫുൾ നെയിം ഒന്ന് പറയാമോ? സുമി മനു. സുമി മനു അല്ലേ. ഓക്കെ അവിടെ ആരാ ശബ്ദം വെച്ചത്? കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ടോ? കുഞ്ഞിന്റെ പേരെന്താ? ആരിഷ്മി. ആരിഷ്മിയോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ആരിഷ്മി. ആരുഷി. ആരുഷി. ഷോ ഇപ്പഴല്ലേ മനസ്സിലായത്. ഓക്കെ ആരുഷിക്ക് എത്ര വയസ്സായി? വാവ ചെറിയ വാവയും തോന്നുന്നു. 1.5 വയസ്സായിട്ടേ ഉള്ളു അല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും സുമി ചേച്ചി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ചേച്ചി എനിക്ക് പാടി തരേണ്ടത്, പാട്ടുകൾ കേൾക്കുന്ന ആളല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നമ്മുടെ വിജയ് യേശുദാസ് മലയാളം ഫിലിംസിൽ പാടിയിട്ടുള്ള പാട്ടുകൾ പാടി തന്നോളൂ. വിജയ് യേശുദാസ്. രാധേ എൻ രാധേ. ആ അടുത്തത് പിന്നെ വേഗം പാടൂ. ഈ പുഴയും സന്ധ്യകളും. ആ കറക്റ്റ് ആണ്. പിന്നെ വേഗം ആരാ അവിടെ പാട്ടൊക്കെ വെച്ചു നോക്കുന്നേ? ഇനി ഉണ്ടല്ലോ കൊറേ പാട്ടുകളുണ്ട്. കോക്ടെയിലൊരു പാട്ടുണ്ട്, പിന്നെ ഇതാണ് യോ റോബിൻ ഹുഡിലൊരു പാട്ട്, അതുപോലെ തന്നെ പൊന്മുടി പുഴയോരത്ത് കൊറേ ഉണ്ട്. അത് തന്നെ ഒരു ചിരി കണ്ടാൽ. വിജയദേശനെ കൊറേ പാട്ടുകളുണ്ട്, ജയ യേശുദാസിന്റെ. ഇപ്പോ ഗ്രാൻഡ് മാസ്റ്ററിൽ ഒരു പാട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ പ്രേമത്തിലൊരു പാട്ടുണ്ടല്ലോ, എന്തിനാ അധികമൊക്കെ? കിട്ടില്ല. കിട്ടുന്നുണ്ടോ സുമി? പ്രേമത്തിലെ പാട്ടും കിട്ടിയിട്ടില്ല.
പ്രേമം കണ്ടോ ഫിലിം? ആ ഫിലിം കണ്ടു. ഈശ്വര, എന്നിട്ടും ആ പാട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പാട്ട് വിജയേശുദാസ് ആണ് പാടിയതെന്ന് സുമിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കേ, എന്തായാലും മൂന്ന് പാട്ടാണ് സുമി പാടിയിരിക്കുന്നത്. ഞാൻ ഈ ഏത് പാട്ടാന്നറിയ ഉദ്ദേശിച്ചേ? മലരെ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ട് വിജയേശുദാസ് ആണ് പാടിയിരിക്കുന്നത് കേട്ടോ. ഓക്കേ സുമി, താങ്ക് യു സോ മച്ച്, ഇനിയും വിളിക്കുക. നമ്മൾ വിളിച്ചത് സുമി ആയിരുന്നു. മൂന്ന് പാട്ടേ പാടാൻ പറ്റിയുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി സുമി. എളുപ്പമുള്ളൊരു സിംഗറാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പാട്ടുകൾ പാടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയപ്പോൾ ഒന്നും പാടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കുഴപ്പമില്ല, ഒന്നുകൂടെ വിളിക്കാം കേട്ടോ. അടുത്ത കോളിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഷെർനാസ്. ഷെർനാസ് എവിടുന്ന് വിളിക്കുന്നു? അബുദാബി. അബുദാബി നാണ്. ആദ്യമായിട്ടാണോ ഷെർനാസ് വിളിക്കുന്നത്? കൊറേ ദിവസത്തിന് മുമ്പാണ് അല്ലെ? ഇപ്പൊ അടുത്തൊന്നും പ്രൈസ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോ എന്താ പറയാ, ഈ ഒരു പെരുന്നാളുടെ സമയത്ത് കുറച്ച് പർച്ചേസിംഗിനുള്ള അവസരം മമ്മൂസിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഷെർനാസ്, ഞാൻ തരുന്ന സിംഗർ അഫ്സലാണ് കേട്ടോ. അഫ്സൽ പാടിയിട്ടുള്ള മലയാളം ഫിലിം സോങ്സ് ആ പാടിക്കോളൂ. പിന്നെ കല്യാണ രാമനിലെ പാട്ട് അല്ലേ? ആ കറക്റ്റ് ആണ്. ക്ലൂ റൺവേയിൽ ഒരു പാട്ടുണ്ട്. പിന്നെ ഇതാണ് അത്. ഒന്നാമത്തെ കാര്യം റൺവേയിലെ പാട്ടല്ല, രണ്ടാമത്തെ കാര്യം അത് പാടിയിരിക്കുന്നത് അഫ്സലല്ല. ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതാണ് ആ മെഹറുബ. പിന്നെ ഛോട്ടാ മുംബൈയിലെ ഒരു പാട്ട്, ഒരു കാർണിവൽ സോങ്. അതല്ല, അതിൽ വേറൊരു പാട്ടുണ്ട്, ചിറ്റക്കുളങ്ങര എം ജി ശ്രീമാർ പാടിയതല്ലേ. കിട്ടിയില്ല വെച്ചാ വേറെ ആലോചിച്ചോളൂ, വേറെ ആലോചിച്ചോളൂ. ഉദയനാണ് താരത്തിലെ ഒരു പാട്ടുണ്ട്, അതല്ലന്നേ, അത് വിനീത് ശ്രീനിവാസനല്ലേ. ഈശ്വര, ഷെർനാസ് ഇതൊന്നും എന്താ പറയാ, ചേട്ടൻ സഹിക്കില്ല. അതെ അല്ലേ, അതിലിനിയിപ്പോ ബാക്കി ആ ഒരു പാട്ടല്ലേ ഉള്ളൂ. അതെ അതെ, ഇനി വേറെ പാട്ട് അറിയാമോ ഷെർനാസ്? ആണോ, ഇപ്പൊ എന്തായാലും അഞ്ച് പാട്ടാണ് പാടിയിരിക്കുന്നത്, പെട്ടെന്നൊരു പാട്ടും കൂടെ പാടാൻ പറ്റോ? കിട്ടുന്നില്ല. അഞ്ച് പാട്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഷെർനാസ് ആയിരുന്നു. പക്ഷെ ലക്ഷ്മി എന്തായാലും 10 പാട്ട് പാടി, എന്താ പറയാ, 10 അല്ലെങ്കിൽ 9, ഇതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാൻ മതി, ഞാൻ അവസാനം പറയാം. അപ്പൊ എന്തായാലും ഇത്രയും ഹൈസ്റ്റ് സ്കോർ ആയിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയാണ്. നമുക്ക് നോക്കാം ലക്ഷ്മീനെ മറ്റൊരാൾ ഓവർ എന്താ പറയാ കടത്തി വിട്ടോ നോക്കാം നമുക്ക്. ഹലോ. ഹലോ, ഇതാരത്? കാവ്യയാണ്. കാവ്യ എവിടുന്ന് വിളിക്കുന്നു? ഷാർജ എന്നാണ്. ഓക്കെ കാവ്യ, ഹൗസ് വൈഫ് ആണോ, പഠിക്കുകയാണോ, എന്താ ചെയ്യണേ? എന്തിനാ പഠിക്കുന്നത് കാവ്യ? എന്താണ് വെക്കേഷൻ പരിപാടി, നാട്ടില് പോകുന്നുണ്ടോ? പോണ്ട്. എന്നാ പോന്നേ? 13th അല്ലേ. ആഹാ, അപ്പൊ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതെ, 10-11 ദിവസം ഒക്കെ ഉള്ളു അല്ലേ. ഓക്കെ കാവ്യകുട്ടി, അപ്പൊ ഇന്ന് ഞാൻ തരുന്ന സിംഗർ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ്, ജോൽസ്ന. ജോൽസ്ന പാടിയിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകൾ, പുതിയൊരു സിംഗറാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. കറുപ്പിനഴക്, ഇനി മനസ്സിന് കരയിലെ ഒരു പാട്ടുണ്ട്, കുഞ്ഞിന്റെ പിന്നിന്. അത് പക്ഷേ ഫിലിമില് ഡിബേറ്റ് അല്ല, അത് അത് പ്രതാപ വന്നിരിക്കണം. വേറെ പാട്ടുകളുണ്ട്, കറക്റ്റ് ആണ്. മനസ്സിലക്കരയിലെ പാട്ട് കിട്ടിയോ? ദാസേട്ടനും ജോൽസ്റ്റേയും കൂടെ പാടിയത്. പോട്ടെ, പുലിവാൽ കല്യാണത്തിന് ഒരു പാട്ടുണ്ട്, അത് തന്നെ. ഏ, മറക്കുടയാലോ, അതാണോ?
അതിന് എവിടെയാ ജോത്സന പാടിയേക്കണം? അത് എം ജി ശ്രീമാർ അല്ലേ? വേറെ പാട്ട്, അത് തന്നെ കറക്റ്റ് ആണ്. ഇനിയും പോരട്ടെ. ഇതുപോലെ അപരിചിതനുള്ള ഒരു പാട്ടുണ്ട്, ഒരു കോളേജ് സോങ് പോലെ, മൂന്ന് ഹീറോയിൻസും കൂടെ പാടുന്ന ഒരു പാട്ട്. പോട്ടെ, നോട്ട്ബുക്കിലൊരു പാട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു തന്നപ്പോ ഒന്നും കിട്ടുന്നില്ല. കവി നാലെണ്ണാണ് പാടിയത് കേട്ടോ. ഇനി അറിയാമോ? അത് പാടിയത കാവിക്കുട്ടി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നാല് പാട്ട് പാടിയിട്ടുണ്ട്. നാലെണ്ണവും ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. കാവ്യായിരുന്നു നമ്മളെ വിളിച്ചത്. ഞാൻ സമയമില്ലാത്ത കാരണമാണ് അടുത്ത കോളിലേക്ക് കിടക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ലാസ്റ്റ് കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് ആരാണ് നോക്കാം. ഹലോ, ഹലോ, ഇതാരാ? അത് രഞ്ജിനിയാണ്. രഞ്ജിനി, എന്താണ് രഞ്ജിനി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. നമ്മുടെ ലാസ്റ്റ് കോളർ ആണ് രഞ്ജിനി. രഞ്ജിനിക്ക് ഞാൻ തരുന്ന സിംഗർ എന്ന് പറയുന്നത് ആരെ തരണം? എളുപ്പമുള്ളതായിക്കോട്ടെ, കുറെ പാടിക്കോളൂ കേട്ടോ. വിനീത് ശ്രീനിവാസൻ. ഓക്കെ. ആ കുന്താലി, ആ ടിവിയുടെ മോളി ഒന്ന് കുറച്ച് വെക്കൂ രഞ്ജിനി. ഓക്കെ, കറക്റ്റ് ആണ്. കടപ്പുറം തെന്നോമനെ, ആ കറക്റ്റ് ആണ്. പൊന്നോമനെ, പിന്നെ പിന്നെ ഏതാണ്? കൊറേ പാട്ടുകളുണ്ടല്ലോ. പുതിയ ഫിലിംസ് എന്റെ കൽബിലെ, കറക്റ്റ് ആണ്. നിവിൻ പോളിയുടെ ഫിലിമിലെ പാട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പോട്ടെ, വിനീത് ശ്രീനിവാസിന്റെ ഫിലിമിലെ പാട്ടുകൾ ആലോചിച്ച് നോക്കൂമനെ. ആ ഓക്കെ, അത് ആ ഓക്കെ, തുടക്കത്തിലുണ്ടല്ലോ അല്ലെ, കറക്റ്റ് ആണ്. കണ്ണും ചിമ്മിയോ, അത് ഏതിലെ പാട്ടാണ്? ഇത് കറക്റ്റ് ആണ്, അറബി കഥയിലെ പാട്ട്. ഒരു വാക്കും മിണ്ടാതെ, അറിയാമോ? ഓക്കെ. ശാരിക ശാരിക, ഇങ്ങനെ പറയാതെ ഒന്ന് പാടാമോ? അശോ, അത് ഏത് ഫിലിമിലെ പാട്ടാന്ന് അറിയാമോ? ആ, കാരണം നമുക്ക് അങ്ങനെ പറയുമ്പോ വേറെ പാട്ടും കൂടി ഉണ്ടെങ്കിൽ. ജൂബിലിയോ, ജൂബിലിയോ, ആ വി ആർ ഇൻ ലവ്. ഓക്കെ, ശരി. ആ ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും പാട്ടുകൾ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രഞ്ജിനി പാടിയിരിക്കുന്ന ഒന്ന് രണ്ട് അല്ല അല്ല, പറ്റേ പറ്റേ, അങ്ങനെ പറയില്ല. ഞാൻ ഇത്രയും പാട്ടുകളാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. രണ്ട്, നാല്, ആറ്, എട്ട്, പത്ത് പാട്ട് പാടിയിട്ടുണ്ട് രഞ്ജിനി കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു സ്കോർ തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വിന്നർ ആവോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. താങ്ക് യു രഞ്ജിനി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഇന്നത്തെ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. മമൂസ് ഡോട്ട് കോമിൽ പോയിട്ട് ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും പെരുന്നാളിനൊക്കെ പോയി അവിടെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. എന്താ പറയാ, മമൂസ് ഡോട്ട് കോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലേഡീസ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. അവിടെ പോയിട്ട് കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ലേഡീസ് വെയർ ആണെങ്കിലും ചുരിദാസിനെയും സൽവാസിന്റെയും മാത്രമല്ല സാരി, അങ്ങനെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടെ പോയി അതൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സും എന്താ പറയാ അങ്ങനത്തെ എല്ലാം ഒരു ഒരു ലേഡീസ് കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. അപ്പൊ അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് ഇന്നത്തെ സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇന്ന് ആരായിരിക്കും വിന്നർ എന്നുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും ലക്ഷ്മിയും അതുപോലെ തന്നെ രഞ്ജിനിയും പത്ത് പാട്ടുകളാണ് ഈക്വലായിട്ട് പാടിയിരിക്കുന്നത്. ഇതിൽ നിന്നും ആർക്കായിരിക്കും മമോസ് ഡോട്ട് കോമിന്റെ പ്രൈസ് കിട്ടാൻ പോകുന്നത് നോക്കാം. രണ്ടുപേരുടെയും പേരുകൾ എഴുതിയിട്ടുള്ള ലോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്.
ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. ഓക്കെ ലക്ഷ്മി, കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്തായാലും ലക്ഷ്മിക്കാണ് മമ്മസ് ഡോട്ട് കോമിന്റെ പ്രൈസ് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നാളെ മിഡിയോരത്തിലൂടെ, നാളെ വീക്കെൻഡ് കൂടെയാണ്, അപ്പൊ മിഡിയോരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഇൻടിവി കണ്ടുകൊണ്ടിരിക്കുക. റംദാൻ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ട് ഇൻടിവി കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ന്യൂസ് റൗണ്ട്, അപ്പൊ അതിനുശേഷം അറബിക് ലേണിംഗ് ക്ലാസ് എല്ലാം വരുന്നുണ്ട്, എല്ലാ പ്രോഗ്രാംസും കാണാം. അപ്പൊ നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.